Hi students, physics and puthiya oru video class like ellavarkkum swagatham. 2020 february il nadanna model exam inde question paperum adinde uttarangalum aanu ee video il koodi share cheyan uddeshikkunnathu. 3 mark inde chodyangal aanu ee video il discuss cheyyunnathu. Namukku chodyangalilekku kadakkam. 16th chodyam shraddhikka. Goslow gives the relation between electric flux and electric charge. A question: write the mathematical expression for Goslow. B question: using Gauss law, derive an expression for electric field due to an infinitely long, straight, uniformly charged wire. Namukariyam electrostatics ennra chapter le ettavum pradhanapetta bhagamana Gauss theorem. Gauss theorem ayi bandhapetta 3 applications namukku padikkanundu. Mikkavarum chodya paperukalile ee 3 applications le edengilum onnu chodikkarumundu. Adukondu thanne Gauss theorem adumayi bandhapetta 3 derivationsum nannayi padikkendathaanu. ഇവിടത്തെ ക്വസ്റ്റ്യനും ആൻസർ ഒന്ന് നോക്കാം. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഗോസ് ലോ. ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ക്യൂ. ഈ ഫ്ലക്സിനെ നമുക്ക് ഇൻറ്റഗ്രൽ ഫോം എഴുതുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ക്യൂ എന്നെഴുതുന്നതാണ് ഗോസ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറാണ്. ആദ്യം നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ഔട്ട്വേർഡ് ആണ്. അതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുക. അതിനുശേഷം ഇതിനു ചുറ്റും ഒരു ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഓരോ സർഫസിലും സർഫസ് ഏരിയ വെക്റ്റർ വരയ്ക്കുക. ഇനി ഓരോ സർഫസിലുള്ള ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് വെക്റ്റർ ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് അറ്റ് ദ എൻഡ് സർഫസ്. ദെർഫോർ ദ ടോട്ടൽ നോർമൽ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ത്രൂ ദ എൻഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ വിൽ ബി സീറോ. സിലിണ്ടറിൻ്റെ 2 എൻഡ് സർഫസിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപ്പെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ കോസ് 90 സീറോ ആയിരിക്കും. അതുകൊണ്ട് എൻഡ് സർഫസുകളിൽ ഫ്ലക്സ് ഇല്ല. ഇനിയുള്ളത് കർവ്ഡ് സർഫസ്സാണ്. കർവ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു സീറോ ആണ്. അതുകൊണ്ട് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡി എസ് കോസ് സീറോ. കോസ് സീറോ 1 ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ഇ ഡി എസ്. ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എസ്. ഇൻറ്റഗ്രൽ ഡി എസ് എന്ന് വെച്ചാൽ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അത് ഇ ഇൻറ്റു 2πr ആണ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷനായിട്ട് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πr എന്ന് കിട്ടി. ഇനി ഗോസ് തിയറം അനുസരിച്ച് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. അതുകൊണ്ട് ഇ ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0, വേർ ലാംഡ ഇസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. അങ്ങനെയാണ് ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എൽ എന്ന് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു ലാംഡ എൽ ഡിവൈഡഡ് ബൈ 2πr L/0. എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് പോകുന്നു. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 r എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഡെറിവേഷൻ നന്നായി എഴുതി പഠിക്കുക. 3 മാർക്കിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. 17th ചോദ്യം: വെസ്റ്റോൺ ബ്രിഡ്ജ് ഇസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ് റൂൾസ്. ഡിറൈവ് ദ ബാലൻസിങ് കണ്ടീഷൻ ഫോർ വെസ്റ്റോൺ ബ്രിഡ്ജ്. കിർച്ചോഫ് ലോസിൻ്റെ അപ്ലിക്കേഷൻസായിട്ട് വരുന്ന ഭാഗമാണ് വെസ്റ്റോൺ ബ്രിഡ്ജ്. വെസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ 4 റെസിസ്റ്റൻസുകളാണുള്ളത്. ഫിഗർ ശ്രദ്ധിക്കുക, അതുപോലെ വരയ്ക്കുക. പി ക്യൂ ആർ എസ് എന്ന് പറഞ്ഞ 4 റെസിസ്റ്റൻസുകൾ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കിടയിൽ ഒരു സെല്ല് EMF ഉള്ള ഒരു സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നും ഐ കറണ്ട് ഫ്ലോ ചെയ്ത് എ എന്ന പൊസിഷനിലെത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് I1 എന്ന കറണ്ട് P എന്ന റെസിസ്റ്റർ കൂടിയും I2 കറണ്ട് R എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടിയും കടന്നു പോകുന്നു. അടുത്ത ജംഗ്ഷൻ ബിയിലെത്തുമ്പോൾ I1 എന്നുള്ള കറണ്ട് ഗാൽനോമീറ്റർ കൂടെ IG എന്ന കറണ്ടുമായിട്ടും I3 എന്ന കറണ്ട് Q എന്ന റെസിസ്റ്റർ കൂടിയും കടന്നു പോകുന്നു. ഡി എന്ന ജംഗ്ഷനിലെത്തുമ്പോൾ I2 എന്ന കറണ്ട് ഗാൽനോമീറ്ററിൽ നിന്നുള്ള IG എന്ന കറണ്ടുമായി കൂടിച്ചേർന്ന് I4 S എന്ന റെസിസ്റ്റർ കൂടെ കടന്നു പോകുന്നു. ഇത്രയും ഫിഗർ നന്നായി വരയ്ക്കുക. അത് കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം.
ബൈ കിർച്ചോഫ് ഫസ്റ്റ് ലോ. കിർച്ചോഫിൻ്റെ ഒന്നാമത്തെ നിയമം അനുസരിച്ച് അതിനെ ജംഗ്ഷൻ റൂൾ എന്നാണ് പറയുക. ജംഗ്ഷൻ റൂൾ പറയുന്നത് കറണ്ട് എൻ്ററിങ് ദി ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ എന്നാണ്. അപ്പോൾ അറ്റ് ജംഗ്ഷൻ ബി, ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് ഐ ത്രീ. അറ്റ് ജംഗ്ഷൻ ഡി ഐ ടു പ്ലസ് ഐ ജി ഇസ് ഈക്വൽ ടു ഐ ഫോർ. ബൈ കിർച്ചോഫ് സെക്കൻഡ് റോ, കിർച്ചോഫിൻ്റെ രണ്ടാമത്തെ നിയമം അനുസരിച്ച് ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ടോട്ടൽ ഇ എം എഫ് എപ്പോഴും സീറോ ആയിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൂപ്പ് ശ്രദ്ധിക്കാം. ഐ വൺ പി പ്ലസ് ഐ ജി ജി മൈനസ് ഐ ടു ആർ ഈക്വൽ ടു സീറോ. രണ്ടാമത്തെ ലൂപ്പിൽ ഐ ത്രീ ക്യൂ മൈനസ് ഐ ഫോർ എസ് മൈനസ് ഐ ജി ജി ഈക്വൽ ടു സീറോ. അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് വെൻ കറണ്ട് ത്രൂ ഗാലോമീറ്റർ ഇസ് സീറോ. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഗാലോമീറ്റർ കൂടെയുള്ള കറണ്ട് സീറോ ആകുന്ന കണ്ടീഷനെയാണ് ബാലൻസിങ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐ ജി ഈക്വൽ ടു സീറോ എന്ന വാല്യൂ ഈ നേരത്തെ കണ്ട ഇക്വേഷനിലൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ത്രീ എന്നും ഐ ടു ഈക്വൽ ടു ഐ ഫോർ എന്നും ലഭിക്കും. അതുപോലെ രണ്ടാമത്തെ നിയമം അനുസരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷനുള്ളത് ഐ വൺ പി മൈനസ് ഐ ടു ആർ ഈക്വൽ ടു സീറോ, അതിൽ നിന്നും ഐ വൺ പി ഈക്വൽ ടു ഐ ടു ആർ എന്നും ഐ ത്രീ ക്യൂ ഈക്വൽ ടു ഐ ഫോർ എസ് എന്നും കിട്ടും. ടേക്കിംഗ് റേഷ്യോ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് ഇക്വേഷനും തമ്മിൽ റേഷ്യോ ആയിട്ട് എഴുതുകയാണ് ഐ വൺ പി ബൈ ഐ ത്രീ ക്യൂ ഈക്വൽ ടു ഐ ടു ആർ ബൈ ഐ ഫോർ എസ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ത്രീ ആണെന്നും ഐ ടു ഈക്വൽ ടു ഐ ഫോർ ആണെന്നും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യണു, ഐ വൺ പി ബൈ ഐ വൺ ക്യൂ ഈക്വൽ ടു ഐ ടു ആർ ബൈ ഐ ടു എസ്. ഐ വണും ഐ ടുവും ഐ ടുവും രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കളയണു. അങ്ങനെ നമുക്ക് ബാലൻസിങ് കണ്ടീഷൻ കിട്ടണു. പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്, വെർ പി ക്യൂ ആർ ആൻഡ് എസ് ആർ റെസിസ്റ്റൻസസ്. ഇതാണ് ഒരു വെസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കണു. അപ്പോൾ ഫിഗറൊക്കെ വരച്ച് ഇത് നല്ലോണം എഴുതി പഠിക്കുക. മൂന്ന് മാർക്കിൻ്റെ അടുത്ത ചോദ്യം, പതിനെട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലാണ് വരുന്നത്. രണ്ട് സ്ട്രോങ് മാഗ്നറ്റുകൾക്ക് ഇടയിലുള്ള റെക്റ്റാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയും ഇ എം എഫ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ പാർട്ട് ടു എന്ന വീഡിയോയിൽ ഈ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ തരുന്നുണ്ട്, അത് നോക്കി അത് എഴുതി പഠിക്കുക. മൂന്ന് മാർക്കിൻ്റെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ബി ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് ഇത്. നമുക്ക് ഉത്തരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ദ കറണ്ട് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. നമുക്കതിൻ്റെ ഇക്വേഷൻ ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി എന്നാണ് എഴുതുക. അതുപോലെ തന്നെ ഐ ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാറുണ്ട്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേസ് എന്നിവയൊക്കെയാണ് തന്നിരിക്കുന്നത് എ സൈഡിൽ. ബി സൈഡിൽ ഇത് എന്തിനെയൊക്കെയാണോ യൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കി വയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മൈക്രോവേവ് ആണ് ആദ്യത്തെ ഓപ്ഷൻ. അത് റഡാർ കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് എഴുതാൻ കഴിയുക. അൾട്രാവയലറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എക്സ്റേ ഡയഗ്നോസിസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള മറ്റ് വേവ്സുകളും അതിൻ്റെ ഉപയോഗങ്ങളും ഒന്ന് പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. മൂന്ന് മാർക്കിൻ്റെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. എ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫോർ എ റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം.
ഒരു റേ ഓഫ് ലൈറ്റ് പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നതെന്നും അവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ഡി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ ലിങ്ക് തരുന്നുണ്ട്, അത് നോക്കുക. അതിൽ സ്മോൾ ഡി ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ വരെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത് നോക്കി പഠിക്കുക. 20-ാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. എ തീൻ പ്രിസം ഈസ് ഹാവിംഗ് ആൻ ആംഗിൾ ഓഫ് ദി പ്രിസം 4 degrees ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഓഫ് ദ തീൻ പ്രിസം. തീൻ പ്രിസത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ സ്മോൾ ആംഗിളുടെ പ്രിസത്തിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു എൻ മൈനസ് 1 എന്നാണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസമാണ്, എൻ എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ക്യാപിറ്റൽ എ തന്നിട്ടുണ്ട് 4 degrees ആൻഡ് എൻ തന്നിട്ടുണ്ട് 1.5. ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ഇസ് ഈക്വൽ ടു 4 × 1.5 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 4 × 0.5 വിച്ച് ഇസ് ഈക്വൽ ടു 2 degrees ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. 3 മാർക്കിൻ്റെ അടുത്ത ചോദ്യം 21-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലൈമൻ സീരീസ് ആൻഡ് ബാൾമർ സീരീസ് ഓഫ് എമിഷൻ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബി ക്വസ്റ്റ്യൻ, ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ആർ ദ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സ്റ്റേറ്റ്? ആറ്റംസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണിത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഈ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ആൻസർ ചെയ്ത് മുന്നോട്ട് പോവാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് ലൈമൻ സീരീസിൻ്റെയും ബാൾമർ സീരീസിൻ്റെയും സ്പെക്ട്ര നമുക്ക് വരയ്ക്കാനാണ്. ആദ്യം നമുക്ക് ഈ ഫിഗർ നോക്കാം. നമുക്ക് ലൈമൻ സീരീസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്, മറ്റ് ഹയർ എനർജി ലെവലിൽ നിന്നല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ എൻ ഇക്വൽ ടു 1 എന്ന് പറഞ്ഞ ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നതാണ് ലൈമൻ സീരീസ് ആയിട്ട് മാറുന്നത്. ബാൾമർ ആണെങ്കിൽ എൻ ഇക്വൽ ടു 2 സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ബാക്കി ഹയർ ഓർബിറ്റൽ ലെവൽസ് നിന്ന് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക, ബാക്കിയുള്ള സീരീസും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. ഇതാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2-ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലമാണ്. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ആർ ദ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദിസ് സ്റ്റേറ്റ്? ടോട്ടൽ എനർജിയാണ് നമുക്ക് തന്നിരിക്കുന്നത് -13.6 എന്നുള്ളത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. സോ ഈ ടോട്ടൽ ഇസ് ഈക്വൽ ടു ഈ കൈനറ്റിക് പ്ലസ് ഈ പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസ് ഒന്ന് നോക്കി നോക്കാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/8πε₀ E²R. പൊട്ടൻഷ്യൽ എനർജി ഈക്വൾ ടു -1/4πε₀ E²R. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധം നമുക്ക് അവിടെ മനസ്സിലായി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൾ ടു -1/2 പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗറ്റീവാണ്, കൈനറ്റിക് എനർജി പോസിറ്റീവാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക നോക്കാം. ഈ ടോട്ടൽ ഈക്വൽ ടു ഈ കൈനറ്റിക് പ്ലസ് ഈ പൊട്ടൻഷ്യൽ. ഈ കൈനറ്റിക് ഈക്വൽ ടു -1/2 ഇൻറ്റു ഈ പൊട്ടൻഷ്യൽ. സോ ഈ ടോട്ടൽ ഇസ് ഈക്വൽ ടു -1/2 EP പ്ലസ് EP. EP എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യലാണ് കേട്ടോ. അപ്പോൾ -13.6 ഇസ് ഈക്വൽ ടു 1/2 EP. അതിൽ നിന്നും പൊട്ടൻഷ്യൽ എനർജി EP ഇസ് ഈക്വൽ ടു -13.6 × 2 വിച്ച് ഇസ് ഈക്വൽ ടു -27.2 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി, -27.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി എപ്പോഴും ടോട്ടൽ എനർജിയോട് ഈക്വൽ ആയിരിക്കും, നെഗറ്റീവ് സൈൻ ആയിരിക്കില്ല, പോസിറ്റീവ് സൈൻ ആയിരിക്കും. ഇനിയിപ്പോൾ അതങ്ങനെ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് എഴുതാം? EK ഈക്വൽ ടു -1/2 × EP എന്ന് എഴുതാം. -1/2 × EP വാല്യൂ -27.2 ഇട്ട് കൊടുത്താൽ നമുക്ക് +13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ചെയ്ത് നോക്കുക കേട്ടോ. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ 22-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡികേ ആൻഡ് ഒബ്ടെയിൻ ദ ഇക്വേഷൻ (n=n₀e⁻²⁺ λT). അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നാണ് ഈ ഭാഗം. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡികേ. ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്
is directly proportional to the number of atoms of the element present at that instant. Radioactive decay ee niyamam anusarichu oru pratyeka samayathulla radioactive disintegration de rate ennu parayunnathu aa samayathu avade ulla number of atoms node proportional la irikkum ennadana. Let n be the number of atoms at a given instant t. Dn is the number of radioactive atoms undergoing disintegration in a small time interval dt. Then the rate of disintegration is proportional to n. That is dn by dt is proportional to n. Proportionality maatanayittu oru constant kondu multiply cheyunu. A constant ne vilikkana perana decay constant. That is dn by dt equal to minus lambda n, where lambda is known as decay constant or disintegration constant. ഇനി n നെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ dn by n is equal to minus lambda t. Integrating on both sides, integral dn by n എന്ന് പറഞ്ഞാൽ log n ആണ്. നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ട് ബേസ് e കൊടുക്കുന്നു. Log e n is equal to minus lambda t plus c. At time t equal to 0, let the initial number of atoms be n 0. Therefore, log e n 0 equal to c എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് എഴുതാം. ലോഗ് ഇ എൻ ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് ലോഗ് ഇ എൻ സീറോ. ലോഗിൻ്റെ ടേംസിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ലോഗ് ഇ എൻ മൈനസ് ലോഗ് ഇ എൻ സീറോ ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ലോഗരിതത്തിൻ്റെ പ്രത്യേകതയാണ് എ മൈനസ് ബി എന്ന് എഴുതുക, എ ബൈ ബി എന്ന് എഴുതാം. അപ്പോൾ ലോഗ് എൻ ബൈ എൻ സീറോ ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ലോഗരിതം മാറ്റാനായിട്ട് രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ ബൈ എൻ സീറോ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി, ഓർ എൻ ഇസ് ഈക്വൽ ടു എൻ സീറോ ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഇതാണ് റേഡിയേറ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെ നിയമം. അപ്പോൾ ഇത് എഴുതി പഠിക്കുക നന്നായിട്ട്. 2020 ഫെബ്രുവരിയിൽ നടന്ന പ്ലസ് ടു ഫിസിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കണോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം.